നമസ്കാരം. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള ചൂടേറിയ ചർച്ചകളാണ് ഇപ്പോൾ എവിടെയും നടക്കുന്നത്. ഇപ്പോഴത്തെ ഏകീകൃത സിവിൽ കോഡിൽ LDFൽ ഭിന്നത എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. കോഴിക്കോട് സെമിനാർ സംഘടിപ്പിക്കുവാനുള്ള CPM തീരുമാനത്തിലാണ് ഘടകകക്ഷികളിൽ അതൃപ്തി പുകയുന്നത്. കൂടിയാലോചനയൊന്നും തന്നെ ഇല്ലാതെ സമസ്തയെയും അതുകൂടാതെ മുസ്ലിം ലീഗിനെയും ക്ഷണിച്ച നടപടിയിൽ CPIയും അതൃപ്തിയിലാണ്. ഏകീകൃത സിവിൽ കോഡിൽ CPMന്റെ ഇരട്ടത്താപ്പിനെതിരെ ആക്ഷേപം ശക്തമാക്കുന്നതിനിടെയാണ് വിഷയത്തിൽ ഇടതുമുന്നണിക്കുള്ളിൽ അതൃപ്തി ഉടലെടുത്തിരിക്കുന്നത്. ഘടകകക്ഷികളുമായി വേണ്ടത്ര കൂടിയാലോചന നടത്താതെയാണ് സമസ്തയും മുസ്ലിം ലീഗിനെയും UCC വിരുദ്ധ സെമിനാറിന് ക്ഷണിച്ചത് എന്നാണ് ഉയരുന്ന വിമർശനം. CPM സംസ്ഥാന നേതൃയോഗ തീരുമാനം വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുമ്പോഴാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ലീഗിനെ ക്ഷണിച്ചത്. ഇക്കാര്യം CPIയോട് ചർച്ച ചെയ്തിരുന്നില്ല. കൂടാതെ UCC എതിർപ്പിന്റെ പേരിൽ തീവ്രമത നിലപാടുകളുള്ള മുസ്ലിം കക്ഷികളെ അണിനിരത്തി സെമിനാർ സംഘടിപ്പിക്കുന്നതിനോടും CPIക്ക് വിയോജിപ്പുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. നിലവിലെ CPM സമീപനം ഇടതുനയ വ്യതിയാനമാണെന്ന വിമർശനം CPMനുള്ളിൽ തന്നെ ഒരു വിഭാഗം ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. ക്ഷണം ലീഗ് നിരസിച്ചത് വടികൊടുത്ത് അടി വാങ്ങുന്നത് പോലെയാണ് എന്നാണ് ചില ഇടത് നേതാക്കളുടെ അഭിപ്രായം. ഇപ്പോഴും UCC വിരുദ്ധ സെമിനാറിനെ അനുകൂലിച്ചുള്ള പരസ്യ നിലപാട് CPI പ്രകടമാക്കിയിട്ടില്ല. ഈ മാസം 14 മുതൽ 16 വരെ നടക്കുന്ന CPI ദേശീയ നിർവാഹക സമിതി യോഗശേഷം ആലോചിച്ച് മതി തീരുമാനമെന്നാണ് പാർട്ടിയുടെ നിലപാട്. 18-ന് സംസ്ഥാന നിർവാഹക സമിതിയും വിഷയം ചർച്ച ചെയ്യും. കൂടാതെ നേരത്തെ ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ EMS ഉൾപ്പെടെയുള്ളവരെടുത്ത നിലപാടിലെ മലക്കം മറിച്ചിൽ CPM തന്നെ വിശദീകരിക്കട്ടെ എന്ന അഭിപ്രായവും CPIയിലെ ചില നേതാക്കൾ ഉയർത്തുന്നുണ്ട്. ഘടകകക്ഷികളിൽ നിലവിൽ INL മാത്രമാണ് CPMന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9090905135.